വെൽക്കം ടു ആര്യാസ് കോപ്പായ്. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതീരും അണിഞ്ഞു കാണേണം ഭഗവാനേ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു, വിഷുദിന ആശംസകൾ. അപ്പോൾ ആര്യാസ് കോപ്പൈൻസിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വിഷു സ്പെഷ്യൽ വീഡിയോയാണ്. എന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, സാരിയെല്ലാം ഉടുത്ത് നമ്മുടെ കൃഷ്ണൻ്റെ ഒപ്പം, നമ്മുടെ ഗസ്റ്റാണെന്ന് കൃഷ്ണൻ, അത് നമ്മൾ കൃഷ്ണൻ്റെ ഒപ്പം ഇരിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വേറൊന്നും അല്ല, ഒരു ക്യു ആൻഡ് എ ആണ്. അപ്പോൾ എനിക്കറിയാം വിഷു ഇപ്പം എല്ലാവർക്കും ക്വാറന്റൈനാണ്, എല്ലാവരും വീട്ടിലാണ്, വീട്ടിലിരുന്നാണ് വിഷു ആഘോഷിക്കുന്നത്. ഒട്ടും വിഷമിക്കേണ്ട, നമുക്ക് അടുത്ത വിഷു നമുക്ക് പൊളിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും വിഷു ഒക്കെ നന്നായിട്ട് അടിച്ച് പൊളിച്ച് വീട്ടിലിരുന്ന് ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നടത്തുക. അപ്പം നിങ്ങളിതോടെ കണ്ടറിയാം, ഒരു കുട്ടി കൃഷ്ണനുണ്ട്, പിന്നെ കൊന്നപ്പൂക്ക വളരെ കുറച്ചുള്ള അപ്പുറത്തെ വീട്ടിൽ ആൻറ്റി തന്നതാണ് കൊന്നപ്പൂ. അപ്പോൾ നമ്മുടെ ക്യു ആൻഡ് എ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. വിതൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ കമൻറ്റ് ടാബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇൻസ്റ്റഗ്രാമിൽ പിന്നെ ഇട്ട് കഴിഞ്ഞാൽ ചുമ്മാ ഹലോ ഹായ് എന്താണ് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ പേര് പാതൊന്നും ഞാൻ വായിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇൻസ്റ്റഗ്രാമിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ സിദ്ധ ചോദിച്ചിരിക്കുകയാണ് നമുക്ക് എന്നാണ് അടുത്ത വ്ളോഗ്, നമുക്ക് എന്ന് അടുത്ത വ്ളോഗ് ചെയ്യാം, ഈ ചിരിയുടെ രഹസ്യം എന്താണ്. അപ്പോൾ സിദ്ധ, നിങ്ങൾക്കറിയാം എൻ്റെ കൂടെ ഒരു കൊളാബൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സർപ്രൈസ് ഫോർ മൈ ലവ് ആ വീഡിയോയിൽ. അപ്പോൾ സിദ്ധ നല്ലൊരു യൂട്യൂബറാണ്. ആദ്യം തന്നെ നിങ്ങളെല്ലാവരും സിദ്ധയുടെ ചാനൽ ഒന്ന് കയറി നോക്കണം, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ സിദ്ധ ചോദിച്ചിരിക്കുന്നത് നമുക്ക് എന്നിടത്ത് വ്ളോഗ് ചെയ്യാം, ക്വാറന്റൈനൊക്കെ കഴിയട്ടെ, ഈ ഒരു പ്രശ്നങ്ങൾ ലോക്ക്ഡൗൺ എല്ലാം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഉടനെ തന്നെ നമുക്ക് വീഡിയോ ചെയ്യാം. ഈ ചിരിയുടെ രഹസ്യം, ചിരിക്ക് അങ്ങനെ ഭയങ്കര രഹസ്യമൊന്നും ഇല്ല, ചുമ്മാ വരുമ്പോൾ ഇങ്ങനെ ചിരിക്കുന്നേ ഉള്ളൂ. ചിരി ആക്ച്വലി നമ്മുടെ കോൺഫിഡൻസ് ആണ് കേട്ടോ, എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ എല്ലായിടത്തും ഒന്നും പോയി കക്കാൻ ചിരിക്കുമെന്നില്ല, നമുക്ക് കോൺഫിഡൻസ് കൂടുമ്പം നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവറ്റ് സ്പേസ് കിട്ടുമ്പോഴാണ് നമ്മൾ ചിരിക്കുന്നത്. ഇപ്പം എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അങ്ങനെ ചിരിയൊന്നും കാണാനൊന്നുമില്ല. കാരണം ആദ്യമായിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അപ്പം നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലുകയാണ്. അപ്പം ആ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ആരെ അറിയില്ലെങ്കിൽ നമ്മളൊരിക്കലും അവിടെ ഇരുന്ന് ചിരിച്ചോണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മാനേഴ്സ് അല്ല നമ്മുടെ ഒരു മാനറിസംസ് ഒന്നും നമ്മൾ പുറത്ത് കാണിക്കില്ല ആ സമയത്ത്. നമ്മൾ കുറച്ച് അടങ്ങി ഒതുങ്ങി ഒന്ന് അഭിനയിച്ചൊക്കെ ഇരിക്കും. പക്ഷെ കുറച്ചുകൂടെ ഫെമിലിയറായി കഴിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ ക്യാരക്ടറൊക്കെ പുറത്ത് വരുന്നത്. ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, മിക്കവാറും ഒരു സിനിമയ്ക്കുള്ള വീഡിയോ കാണും. അപ്പോൾ അതാണ്. താങ്ക് യു സിദ്ധക്കുട്ടി. പിന്നെ അടുത്തത് നൈറ്റ് കില്ലർ ചോദിച്ചിരിക്കുകയാണ്, എന്നെ പറ്റി നാല് വാക്ക് പറയൂ. ആക്ച്വലി നൈറ്റ് കില്ലർ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, അവൻ്റെ പേര് ലിൻ എന്നാണ്. അപ്പോൾ ലിൻ നമ്മൾ പരിചയപ്പെട്ടത് NSS ക്യാമ്പിൽ വെച്ചിട്ടാണ്. ലിൻ നല്ലൊരു മനുഷ്യനാണ് കേട്ടോ, സത്യത്തിൽ ചുമ്മാ തള്ളിയതല്ല യഥാർത്ഥത്തിൽ. കാരണം ഒരുപാട് സാമൂഹിക സേവനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം, ഉള്ളിൽ തന്നെ ഒരു ഫയറുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അവനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം എടാ, ഡു യുവർ ബെസ്റ്റ്. ഓക്കെ, അടുത്തത് ഇസാസ് അംസർ ഈശ്വര, എനിക്ക് പ്രൊണൗൺസേഷൻ ശരിയാണെന്ന് തോന്നുന്നില്ല, എന്തായാലും പിക്കിടും. ചോദിച്ചിരിക്കണം ഏജ്, എൻ്റെ ഏജ് 24 ആണ്. ഞാൻ മുന്നേക്ക് പറഞ്ഞിട്ടുള്ളതാണ് 24 ആണ് എൻ്റെ ഏജ്. പിന്നെ ആനന്ദ് ചോദിച്ചിരിക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഡെയിലി സ്കിപ്പ് ചെയ്യുവാണല്ലോ, റീസൺ എന്താണെന്ന്. ആക്ച്വലി ആനന്ദ്, എനിക്കറിയാം ആനന്ദ് എപ്പോഴും എൻ്റെ വീഡിയോസിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ കഴിക്കേണ്ട സമയം എന്താണെന്നുള്ളൊരു ചാർട്ട് അയച്ചു തരും. താങ്ക് യു സോ മച്ച് ആനന്ദ്. ആനന്ദ് എനിക്ക് ഒരുപാട് മെസ്സേജ് അയക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. താങ്ക് യു സോ മച്ച്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിങ്ങിലാണ്. 3 മണി തൊട്ട് 9 മണി വരെയാണ് എൻ്റെ സമയം. രണ്ട് മണി തൊട്ട് എട്ട് മണി വരെയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഫുഡ് കഴിക്കാറ്. അപ്പം ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വേണം എന്നുള്ളത് ഒരു പ്രശ്നമല്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ചന്ദന ചോദിച്ചിരിക്കുകയാണ്, എന്താണ് ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം, പൊടിയോടത്. ചന്ദന എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ചന്ദുസ്, ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞു, ഭയങ്കര സപ്പോർട്ടാണ്, അവൾ ഭയങ്കര സപ്പോർട്ടാണ്. കണ്ണൂരുള്ള ആളാണ്, കണ്ണൂരല്ല ആക്ച്വലി, അവൾ എറണാകുളത്താണ്. അപ്പം എൻ്റെ കിങ്ങിണി ചേച്ചിയുടെ ഫ്രണ്ടാണ് കേട്ടോ ചന്ദുസ്. ചന്ദുസ്, സൗന്ദര്യത്തിൻ്റെ രഹസ്യം അങ്ങനൊന്നും ഇല്ല, ഞാൻ ചെയ്യുന്നതൊക്കെ നിങ്ങളടുത്ത് പറഞ്ഞുതരാനുണ്ട്, അതൊക്കെ തന്നെയാണ്. പിന്നെ അടുത്ത് നമ്മുടെ വിറക് ചോദിച്ചിരിക്കുകയാണ്, ചേച്ചി ചെയ്തിട്ടുള്ളതിൽ മോസ്റ്റ് വിയേർഡ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ മോസ്റ്റ് വിയേർഡായിട്ടുള്ള കാര്യം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും, പക്ഷെ പോകരുത്, ഞാൻ പറയാം. വിയേർഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്നറിയോ, ഞാൻ കുഞ്ഞായിരിക്കും, അതായത് ഞങ്ങളുടെ ഈ വീട് വെച്ചിട്ട് ഹാർഡ്ലി ഒരു 10-12 വർഷമാകും കേട്ടോ.
ഞാൻ 7-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അങ്ങാണ്ടാണ് ഈ വീടിൻ്റെ പാല് കാച്ച്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ അപ്പോഴ പുതിയതായിട്ട് എന്താണ് എല്ലാം പുതിയതാണല്ലോ. അപ്പോൾ നമ്മൾ പുതിയതായിട്ടുള്ള വീട്ടിലേക്ക് ഈ വീട്ടിലേക്ക് മാറിയിട്ട് ഇവിടുത്തെ എന്താണ് നമ്മുടെ ടോയ്ലറ്റ് ഉണ്ടല്ലോ, വാഷ്റൂം, അവിടെ വന്നിട്ട് കോമൺ ആയിട്ടുള്ള വാഷ്റൂമിൽ ഇന്ത്യൻ ക്ലോസറ്റും ഉണ്ട്, യൂറോപ്യൻ ക്ലോസറ്റും ഉണ്ട്. ഓക്കെ, വളരെ കുഞ്ഞ് ഒരു വാഷ്റൂമാണ്. അപ്പം അതിനകത്ത് ഈ ഇന്ത്യൻ ക്ലോസറ്റ് ഓപ്പൺ ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റ് ഇങ്ങനെ അടയ്ക്കാനുള്ള സംഗതി ഉള്ളതെന്ന് അത് അടഞ്ഞിരിക്കും, മറ്റു തുറന്നിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ ബാത്റൂമിൽ കയറിയിട്ട് സോപ്പ് എടുക്കും, കുളിക്കാൻ നേരത്ത് ഇങ്ങനെ ഇങ്ങനെ സോപ്പ് തേച്ചാണല്ലോ നമ്മൾ കുളിക്കുക, സോപ്പ് വെച്ച് കുളിച്ചിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് കയ്യിൽ സോപ്പിടാൻ നേരത്ത് ഇങ്ങനെ ഇങ്ങനെ ആയിക്കിട്ട് പിസ്ക് എന്നാക്ക് നേരെ ചെന്ന് ഇന്ത്യൻ ക്ലോസറ്റിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ മിക്കവാറും യൂസ് ചെയ്യുന്ന സോപ്പ് ഒന്നും ഈ ഡവ് അല്ലെങ്കിൽ പിയേഴ്സ് ആയിരിക്കും. ഇത് രണ്ട് നല്ല അത്യാവശ്യം നല്ല വിലയുള്ള സോപ്പാണ് കമ്പാരിറ്റീവ്ലി. ഇത് ഞാൻ ഇതെടുത്ത് ഇങ്ങനെ ആക്കും, നേരെ വന്ന് ക്ലോസറ്റിൽ വീഴും. അപ്പോൾ കുറേ നാൾ വെച്ചാൽ കുറച്ച് ദിവസം പോയി അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട് സോപ്പ് വയ്ക്കും, സോപ്പ് കാണുന്നില്ല, ഉടനെ ചെന്ന് അടുത്ത സോപ്പ് എടുക്കും, പിന്നെ സെറ്റായിട്ടായിരിക്കുമല്ലോ മേടിക്കുന്നത്. പക്ഷേ ഇതങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് സോപ്പ് തീരുന്നു. അങ്ങനെ പതുക്കെ ഇങ്ങനെ ചോദിച്ചു തുടങ്ങി, സോപ്പ് എന്താണ് തീരണം, എന്താണ് സംഭവം? അപ്പോൾ അമ്മയ്ക്ക് ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇതുപോലെ പറ്റാറുണ്ട്. കാരണം ഒരു ടോയ്ലറ്റിൽ തന്നെ രണ്ട് മീൻസ് ഒരു വാഷ്റൂമിൽ തന്നെ ഇന്ത്യനും യൂറോപ്യനും കാണുന്നത് അത്ര കോമൺ അല്ലല്ലോ. അപ്പം നമുക്ക് പറ്റുന്ന അവത്താണ്. അപ്പോൾ അമ്മയ്ക്ക് പറ്റാറുണ്ട്, പക്ഷേ എനിക്ക് സ്ഥിരം പറ്റും, എനിക്ക് എപ്പോഴും പറ്റും. ഒരു ദിവസം രണ്ട് സോപ്പൊക്കെ ഞാൻ ക്ലോസറ്റ് ഇടും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇതുപോലെ അച്ഛൻ വഴക്ക് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് തേക്കും. പക്ഷേ പിന്നെ ഞാൻ ഈ പാട്ടെല്ലാം കേട്ടാണ് കുളിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലോയിൽ കുളിച്ച് പിന്നെ അങ്ങനെ ഇത് കുറേ അവസാനം വീട്ടിൽ സോപ്പ് തീരണം വഴി അറിയാൻ വയ്യ. സോപ്പ് ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു 10-12 സോപ്പൊക്കെ ഒരാഴ്ചയിലൊക്കെ ഇടുക. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്തു, അങ്ങനെ ആകെ വഴക്കായി വീട്ടിൽ. എൻ്റെ ഏറ്റവും മാനസിക പ്രശ്നം എന്നുള്ളത് ഈ ഒരു കുളിയായി മാറി. അങ്ങനെ ഒരു ദിവസം ഞാനിതുപോലെ നല്ല വഴക്കൊക്കെ കിട്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് കുളിക്കാൻ കയറി ആസ് യൂഷ്വൽ എടുത്തു സോപ്പ് തേച്ചു, നേരെ വന്ന് ക്ലോസറ്റ് വീണു. അപ്പം എൻ്റെ മനസ്സിൽ പേടി ഭയം എല്ലാം വെളിവന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, പതുക്കെ ക്ലോസറ്റ് എഴുതുന്ന ബ്രഷ് ഉണ്ടല്ലോ, ആ ബ്രഷ് എടുത്ത് പതുക്കെ ആ ക്ലോസറ്റിൻ്റെ അകത്തുനിന്ന് ആ സോപ്പ് എടുക്കാനായിട്ട് നോക്കി, വരുന്നില്ല. പിന്നെ നോക്കി, വരുന്നില്ല. കുറേ തവണ നോക്കി, വരുന്നില്ല. അവസാനം ആ ബ്രഷ് എടുത്ത് ഞാൻ അവിടെ വെച്ചു. എന്നിട്ട് കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച് സോപ്പിനെ അങ്ങ് കളഞ്ഞു. അപ്പോഴത്തേക്ക് ചേട്ടൻ ഇതുവരെ വന്നിട്ട് പറഞ്ഞു, സോപ്പ് അവിടെ വെച്ചിരുന്നത് കാണുന്നില്ല, ആരെടുത്തു എന്നൊക്കെ ചോദിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഞാനെടുത്തില്ല, ഞാൻ അതൊക്കെ കള പറയാം, ഞാൻ കണ്ടില്ല, ഞാനൊന്നുമില്ല ക്ലോസറ്റിൽ ഇട്ടെന്നൊക്കെ. കാരണം അമ്മയൊക്കെ ഇടാറുണ്ടല്ലോ, ചാൻസ് ഉണ്ടല്ലോ, മേ ബി. അപ്പോൾ ഞാനില്ല. അപ്പോൾ ഇതുപോലെ ചേട്ടൻ പറഞ്ഞു, നീ തന്നെയാണ് ഇട്ടത്. കാരണം ക്ലോസറ്റ് കഴിയുന്ന ബ്രഷിൻ്റെ തുമ്പിലെല്ലാം സോപ്പ്, മീൻസ് ഞാൻ ഇങ്ങനെ എടുക്കാൻ ശ്രമിച്ചപ്പോൾ ആ സോപ്പ് ഫുള്ളതിൽ പറ്റി, മൊത്തം സോപ്പ് ഇരിക്കണം. അപ്പോൾ ഈ ഒരു വൃത്തിയിട്ട പരിപാടി നീ മാത്രമേ കാണിക്കുകയുള്ളൂ, നീ തന്നെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനെന്ന് പറഞ്ഞു ഞാൻ ഒരു വിധത്തിൽ സമ്മതിച്ചില്ല. അപ്പം അങ്ങനെ എങ്ങനെയൊക്കെയോ പിന്നെ അതങ്ങ് പറഞ്ഞങ്ങ് അങ്ങനെ അങ്ങ് പോയി. പക്ഷെ ഞാനത് ചെയ്തത് ഞാൻ സമ്മതിച്ചിട്ടില്ല, വീട്ടിൽ എല്ലാവർക്കും അറിയാം പക്ഷെ ഞാനാണെന്നുള്ളത്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇതുപോലെ എടുത്ത് തേച്ച് നേരെ സോപ്പ് എന്ന് ക്ലോസറ്റ്. അപ്പോൾ എനിക്കറിയാം ബ്രഷ് വെച്ച് എടുത്ത് കഴിഞ്ഞാൽ വരൂല എന്നുള്ള കാര്യം. ഞാൻ എന്ത് ചെയ്തു, പോയി ചെന്ന് കൈ വെച്ച് എന്നെ സാധനം എടുത്തു. അതാണ് ദി മോസ്റ്റ് വിയേർഡ് തിങ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തത്. ഞാനിത് കൈയിട്ട് ഞാൻ എടുത്തു, കാരണം ഇനി പിടിച്ചേക്കാനേ പറ്റൂല, ഇനിയിപ്പോൾ ഒരുപാട് തവണയായിരുന്നു. അങ്ങനെ അവസാനം അത് ചെയ്തു. അപ്പോൾ അതാണ് ഞാൻ ചെയ്ത മോസ്റ്റ് വിയേർഡ് തിങ്. സമയം പോണതറിയാൻ വയ്യ ഈശ്വര. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ വിറക് ചോദിച്ചിരിക്കുകയാണ്, എൻ്റെ കാര്യത്തിൽ ഇഷ്ടമല്ലാത്തത്, വെയിറ്റിംഗ് ഫോർ ദ റിപ്ലൈ. ഓക്കെ, നിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇഷ്ടമില്ലാത്തത് സമയത്തിന് ഭക്ഷണം കഴിക്കൂല, ആ സമയത്തിന് ഉറങ്ങൂല, പിന്നെ ഇത് രണ്ടുമാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. ഒന്നുമില്ല, സമയത്തിന് ഭക്ഷണം കഴിക്കും. ഞാൻ അവളുടെ വഴക്കും പറയാറുണ്ട്, എന്താണ് ഭീഷണിപ്പെടുത്താറുണ്ട്, എന്നാലും അവൾ ചെയ്യാറില്ല. അപ്പോൾ അത് രണ്ടുമാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡോൺ തോമസ് പോട്ടുക്കുൾ, അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ, ചോദിച്ചിരിക്കുകയാണ്. തന്നെ കാണാൻ ഭയങ്കര ഗ്ലാമർ ആൻഡ് പേടിയെന്നാണോ ഉദ്ദേശിച്ചത്? പേടിയുമാ? ഓക്കെ, ഗ്ലാമർ ആണ് എന്ന് പറഞ്ഞതിൽ താങ്ക് യു. പക്ഷെ പേടി എന്തിനാ എനിക്ക് മനസ്സിലായില്ല, അതിന് മീൻസ് താങ്ക് യു. അടുത്തത് അജിത് സൗപർണിയൊക്കെ ചോദിച്ചിരിക്കുകയാണ്, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താണ്? സൗന്ദര്യത്തിൻ്റെ രഹസ്യമൊക്കെ എൻ്റെ സ്കിൻ കെയർ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനിയും ഓരോരോ ടിപ്സ് ഞാൻ ഇടുന്നതായിരിക്കും, അപ്പോൾ കീപ്പ് ഇൻ ടച്ച്. മിഥുൻ മുരളി 69 ചോദിച്ചിരിക്കുകയാണ്, ബീഫ് ഓർ ചിക്കൻ? നോ ഡൗട്ട് ചിക്കൻ, ചിക്കൻ്റെ ഫാനാണ് ഞാൻ. ബീഫ് ഞാൻ സത്യം പറഞ്ഞാൽ പണ്ടൊന്നും കഴിക്കേ ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എന്ത് കിട്ടിയാലും പോകുന്നുള്ള അവസ്ഥയാണ്. എനിവേസ് ചിക്കനാണ് കേട്ടോ, അതിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. ഡ്രീം ഹോൾഡർ ചോദിച്ചിരിക്കുകയാണ്, ഡ്രീം ഹോൾഡർ മുത്തുമണിയാണ്, അവൾ ചോദിച്ചിരിക്കുകയാണ്, ഹൗ വാസ് യുവർ ക്വാറന്റൈൻ ഡേയ്സ്? എൻ്റെ ക്വാറന്റൈൻ ഡേയ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് കൊണ്ട് എനിക്ക് അത്ര ബോറിംഗ് ഒന്നും ആയിട്ട് തോന്നുന്നില്ല. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്, ഗെയിംസ് കളിക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഓൺലൈൻ ഗെയിംസ് കളിച്ചു തുടങ്ങിയത്. അപ്പം രസമുണ്ട്, കൊള്ളാം, സംഭവം കൊള്ളാം, പോളി സാരം. അടുത്തത് അഫിയ ചോദിച്ചിരിക്കുകയാണ്,
എന്ന് വീഡിയോ ഇടും, ഓമൈ ഗോഡ് പോരട്ടെ എന്ന്. ഓക്കെ, ഓമൈ ഗോഡിന്റെ വീഡിയോന്റെ കാര്യം. ഓക്കെ, അത് ഞാൻ ഉടനെ ഇടാടാ. അത് ഇടാൻ താമസിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ 2.5 million വ്യൂസ് കണ്ടൊരു സാധനമാണ്. അപ്പം ഞാനത് ഇപ്പം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും അത്രയും വ്യൂസ് ഒന്നും കയറാനൊന്നും പോകില്ല. അപ്പം എനിക്ക് കുറച്ചുകൂടെ റീച്ച് കിട്ടിയിട്ട് ഇട്ടാൽ മതി എന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ക്വാറന്റൈനാണ്, വീട്ടിൽ വെറുതെ ഇരിക്കണം, എന്നാൽ ഇപ്പം ആ വീഡിയോ ചെയ്യേണ്ട സമയമുണ്ട്. പക്ഷെ ഒരുപാട് എഡിറ്റിംഗ് വേണ്ടി വരുന്നൊരു വീഡിയോ ആണത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒന്ന് പ്രിപ്പയർ ആയിട്ട് ഇടാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് വരട്ടെ, നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും ചോദിക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കട്ടെ, ചോദിച്ചിട്ട് നമുക്ക് ഇടാം. ഓക്കെ, സൺ ചോദിച്ചിരിക്കുകയാണ്, മീരയെ പറ്റി രണ്ട് വാക്കിൽ മൊഴിയുക. രണ്ട് വാക്കിൽ മൊഴിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പറയുകയാണെങ്കിൽ ഒരു പാടുണ്ട്. പക്ഷെ രണ്ട് വാക്കെന്ന് എടുത്ത് പറഞ്ഞുകൊണ്ട് പൊളിസ്ഥാനം, പൊളിസ്ഥാനാണ് അവള്. ഓക്കെ, അടുത്തത് ശിവ വ്ലോഗ്സ് ചോദിച്ചിരിക്കുകയാണ്, ലൈഫിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? ഐ മീൻ എല്ലാവർക്കും ഒരു ഡ്രീം ഗോൾ. സത്യം പറഞ്ഞാൽ എൻ്റെ ലക്ഷ്യം എന്നതിലുപരി എനിക്ക് ടു ബക്കറ്റ് ലിസ്റ്റ് വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു ലൈഫ് ഡ്രീം. അതായത് എനിക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ ആ ബക്കറ്റിനുള്ളിൽ വേണം, മനസ്സിലായോ? അപ്പം അതിൽ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ എന്താണ്, ഒന്നെങ്കിൽ ഒരു സിനിമയിലൊന്ന് തല കാണിക്കണം. ഒരുപാട് ഭയങ്കര നടി അങ്ങനെയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഒരു സിനിമയിലൊന്ന് അഭിനയിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ ഒരു സീരിയലിൽ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് കുക്കറി ഷോ, അത് മരിക്കുന്നതിന് മുന്നേ എനിക്ക് ചെയ്തേ പറ്റൂ. കുക്കറി ഷോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്കൊരു കുക്കറി ഷോ ചെയ്യണം എന്നുണ്ട്. പിന്നെ യാത്രകൾ ചെയ്യണം എന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്ന ഒരു ബക്കറ്റ് ലിസ്റ്റ് ആണ് എൻ്റെ ഡ്രീം എന്ന് പറയുന്നത്, മനസ്സിലായി? അപ്പം ആ ബക്കറ്റിലോട്ട് നമ്മൾ സാധനങ്ങൾ ഓരോന്നിട്ട് ഇട്ട് വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് കാര്യം. നെക്സ്റ്റ് കുബേർ കുഞ്ച് ചോദിച്ചിരിക്കുകയാണ്, കർഫ്യൂ കഴിഞ്ഞ് എന്ത് വ്ലോഗ് ചെയ്യാനാ പ്ലാൻ? കർഫ്യൂ കഴിഞ്ഞ് ഉടൻ ആ ഫസ്റ്റ് ഡേ ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്ന ആ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ വ്ലോഗ് ചെയ്യും. എൻ്റെ ആഗ്രഹം ഞങ്ങൾ മൂന്ന് പേരും കൂടെ പുറത്തോട്ട് പോകണം. അത് ഞാനും അമ്മയും അച്ഛനും കൂടെ പുറത്തോട്ട് പോകണം. പുറത്തോട്ട് പോയിട്ട് ഷോപ്പിംഗ് വേണം. പിന്നെ ഷോപ്പിംഗ് മെയിനോ, എനിക്ക് ഷോപ്പിംഗ് ചെയ്യാതുണ്ടല്ലോ. അപ്പോൾ ഷോപ്പിംഗ് വേണം, ഫുഡ് അടി വേണം, ഒരു സിനിമയ്ക്ക് പോകണം. ഇത് മൂന്നേ ഒരു ദിവസം നടക്കുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ സത്യം പറഞ്ഞാൽ ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ എന്തായാലും വ്ലോഗ് ആക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് പ്ലാൻ. പിന്നെ നെക്സ്റ്റ് നമ്മുടെ റോണ്ടി ഹരിപ്പാടൻ ചോദിച്ചിരിക്കുകയാണ്, ഇയാളുടെ ഏറ്റവും വലിയൊരു ഡ്രീം, അത് പറഞ്ഞു. അപ്പോൾ എനിവേയ്സ്, താങ്ക് യു റോണ്ടി ഹരിപ്പാടൻ. പിന്നെ കുബേർ കുഞ്ചി, താങ്ക് യു. പിന്നെ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് സർക്കാസ്റ്റിക് സിൻസ് 1999 ചോദിച്ചിരിക്കുകയാണ്, മാരേജ് ഉണ്ടോ? ഉണ്ടെങ്കിൽ വ്ലോഗ് കണ്ടിന്യൂ ചെയ്യുമോ, ഇല്ലെങ്കിൽ വൈ? ഓക്കെ, മാരേജ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല, ഒട്ടും താല്പര്യമില്ല. പക്ഷേ വീട്ടിൽ എന്തെങ്കിലും വിളിച്ച് കെട്ടിക്കുമായിരിക്കും, അപ്പോൾ കാണുമായിരിക്കും. വ്ലോഗ് കണ്ടിന്യൂ ചെയ്യുമോ? വ്ലോഗ് കണ്ടിന്യൂ ചെയ്യണം. ഇല്ലെങ്കിൽ വൈ? ഇല്ലെങ്കിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അധോഗതി. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മേ ബി ഇപ്പം അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുമല്ലോ, എന്തായാലും എനിക്ക് വ്ളോഗ് കണ്ടിന്യൂ ചെയ്യണം, അങ്ങനെ ഉണ്ടെങ്കിൽ കിട്ടിയാൽ മതി എന്ന് പറയുമായിരിക്കും. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ എന്നിട്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ചെയ്യാതൊക്കെ ഇരിക്കുവാണെങ്കിൽ എൻ്റെ വിധി അല്ലെ. പക്ഷേ ഞാൻ പറയട്ടെ, നമ്മളിങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു കുടുംബമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് വീട്ടുകാർക്കും മീൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ, ഇപ്പോഴും എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ അച്ഛൻ ചേട്ടനൊന്നും ഞാൻ വ്ളോഗ് ചെയ്യുന്ന ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ചെയ്യൂല, അത്രയേ ഉള്ളൂ, മനസ്സിലായില്ല? അല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ അങ്ങനെ അങ്ങനൊന്നും അല്ല ഉള്ള ഒരാളല്ല. ഓക്കെ, അപ്പം ഇൻസ്റ്റഗ്രാമിലുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പതുക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് നോക്കാം, അതിനകത്ത് ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ആദ്യമായിട്ട് നമ്മുടെ ആവണിക്കുട്ടിയുടെ ചോദ്യം തന്നെ എടുക്കാം. ആവണിക്കുട്ടി ചോദിച്ചിരിക്കുകയാണ്, മറക്കാൻ പറ്റാത്തൊരു ചൈൽഡ്ഹുഡ് മെമ്മറി. അപ്പം ഇത് ഈ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു നേരത്തെ ചോദിച്ചിട്ടുണ്ട് ആരോ, മുന്നത്തെ ക്യു എൻ എയിൽ ചോദിച്ചിട്ടുണ്ട്. മറക്കാൻ പറ്റാത്ത കുഞ്ഞുനാളത്തെ അനുഭവം എന്ന് പറയുന്നത് ഞാനും എൻ്റെ സിസ്റ്ററും കൂടിയിട്ട് എന്താണ് ഞാനും സിസ്റ്ററും കൂടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത്, അല്ലെങ്കിൽ ആ സമയത്തൊക്കെ അതായിരുന്നു എൻ്റെ എല്ലാം, മനസ്സിലായില്ലേ? അപ്പം അത് തന്നെയാണ്, അതായത് ഞങ്ങൾ കൂട്ടുകൂടുന്നു മീൻസ് കളിക്കുന്നതും, പിന്നെ ഞങ്ങൾ ഒത്തു കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ റൂമിൽ കയറി ഡോർ അടച്ചിട്ട് അന്ന് കണ്ട അന്ന് വരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് പിന്നീട് ഞാനൊരു തവണ അവളെ നുള്ളിയിട്ടുണ്ട്, അവളെന്നെ തിരിച്ച് നുള്ളിയിട്ടുണ്ട്. നല്ലൊരു നുള്ളായിരുന്നു ഞാൻ വെച്ചു കൊടുത്തത്, എന്നിട്ട് നല്ല മീൻസ് ചുമന്ന് തൊലിയൊക്കെ ഇളകിയൊക്കെ വന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങൾ അപ്പുറത്തോട്ട് താമസിച്ചിരുന്നു, അപ്പോൾ അവിടുത്തെ മുറ്റത്ത് വെച്ചിട്ടായിരുന്നു ഞാൻ നുള്ളിയത്. അങ്ങനെ കുറേ മെമ്മറീസ്, നല്ല നല്ല മെമ്മറീസ് ഉണ്ട്. അപ്പം അത് തന്നെയാണ് കേട്ടോ ചൈൽഡ്ഹുഡ് മെമ്മറി. പിന്നെ നെക്സ്റ്റ്, എന്താണ് ചേച്ചിയുടെ ഫ്യൂച്ചർ പ്ലാൻസ്? കുറച്ചുകൂടെ നല്ല ചാനൽ പരിപാടികളൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ആ രീതിയിൽ ഒരു ആങ്കർ എന്ന രീതിയിൽ കുറച്ചുകൂടെയൊക്കെ ബെറ്റർ എന്താണ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം എന്നുണ്ട്. പിന്നീട് നമ്മുടെ യൂട്യൂബ് ചാനൽ നന്നായിട്ട് കൊണ്ടുപോകണം, അതൊക്കെ തന്നെയാണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്. ചേച്ചി ഏറ്റവും കൂടുതൽ താമസിക്കാൻ ഇഷ്ടമുള്ള സ്ഥലം വില്ലേജ് ഓർ സിറ്റി? ഓക്കെ,
ഞാൻ ആക്ച്വലി വില്ലേജിൽ താമസിച്ചിട്ടില്ല, അപ്പം എനിക്ക് അതിൻ്റെ ഒരു ഫീൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. പിന്നെ സിറ്റി ലൈഫ് തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നതെന്ന് തോന്നുന്നു, കാരണം എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, എളുപ്പം അതാണല്ലോ. ഞാൻ എനിക്ക് സിറ്റി ലൈഫ് ആണെന്ന് തോന്നുന്നു കൂടുതൽ ഇഷ്ടം ആണ്. ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ടുണ്ടോ? ഇല്ലടാ, ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സേ പഠിച്ചിട്ടില്ല. ആ ഒരു രീതിയിൽ എനിക്കൊരു മണ്ണങ്കട്ട അറിഞ്ഞുകൂടാ. ഓക്കെ, റിക്വസ്റ്റ് ആണ്, ഒരു ലൈവ് വന്നൂടെ, നന്നായി പാടുന്നത് കഴിഞ്ഞ ഒരു വ്ളോഗിൽ കേട്ടു. ഈ വ്ളോഗിലും കേട്ടല്ലോ, എങ്ങനെയുണ്ടെന്ന് പറയണേ. ക്വാറന്റൈൻ ആയിട്ട് പാട്ടൊക്കെ കേട്ടിരിക്കാമല്ലോ, അതാ ചോദിച്ചത്. ഈ റിക്വസ്റ്റ് പരിഗണിക്കണം. വെയിറ്റിംഗ് ഫോർ ദ ആൻസർ. അച്ചടാ എടാ, ഞാൻ വരാം. ഇനി സത്യം പറഞ്ഞാൽ എനിക്ക് യൂട്യൂബ് ലൈവ് വരാൻ അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. പിന്നീട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ലൈവ് പോകാറുണ്ട്, പാട്ടും പാടാറുണ്ട്. നീ ഇൻസ്റ്റഗ്രാമിലില്ല എനിക്കറിയാം. അപ്പോൾ ഞാൻ യൂട്യൂബിൽ വരാൻ നോക്കാം കേട്ടോ, ഉടനെ വരാം. ക്വാറന്റൈൻ തീരുന്നതിന് മുന്നേ ഞാൻ എന്തായാലും വരാം. നോക്കണം, ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ആവണിക്കുട്ടിയുടെ ചോദ്യങ്ങൾ. താങ്ക് യു സോ മച്ച് ആവണി.